മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഡി ഒ സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ആ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. എയർ ഫിൽട്ടറൊക്കെ നല്ല ഫിൽട്ടറാണ്, കുഴപ്പമൊന്നുമില്ല. ക്ലച്ചിൻ്റെ സൈഡായാലും നമുക്ക് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, രണ്ട് ഒലിശയിലും തന്നെ ഉണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ ചില കേസിലൊക്കെ ലീക്ക് കാണിക്കാറുണ്ട്, ഇതിനങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബെൽറ്റ് ആയാലും പുതിയ ബെൽറ്റാണ് കിടക്കുന്നത്, വലിയ പഴക്കമൊന്നും എത്തിയിട്ടില്ല. കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ, ഹോണ്ടയുടെയൊക്കെ പോയി ബെൽറ്റ് തന്നെ കിടക്കുന്നത്. അതിൻ്റെ വേരിയറ്റ് ബോഡി കാര്യങ്ങളൊക്കെ ആയാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നും ആയില്ല. ഈ ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു തുരുമ്പിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്, ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആക്കുക. നിലവിലതാണ് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വന്നതാണ് കേസ്. പിന്നെ ബാക്കിൽ ബ്രേക്ക് നമുക്ക് ഈ ക്ലീൻ ചെയ്ത് കയറ്റാട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് വീല് ഭാഗം അഴിച്ചേക്കണത് കൊണ്ടാണ് ബാക്ക് വീൽ അഴിക്കാത്തത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അത്യാവശ്യം ഉണ്ട്, നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ അഡ്ജസ്റ്റിങ് മാർക്കിങ്. അപ്പോൾ അത് വീൽ അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമുക്കത് ഈ സൈഡിൽ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്, ഈ സൈഡിലൊക്കെ ചെറിയ നനവ് വന്നുതുടങ്ങിയിട്ടുണ്ട്. അതായത് ഉള്ളിൽ വന്ന ഗ്യാസ് കെട്ട് റബ്ബറിൻ്റെ ആണ്, അത് കൈയോടെ മാറ്റിയിട്ടേക്കാം. കാരണം അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും നമുക്ക് കണ്ണിൽ പെടില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. അതേപോലെ തന്നെ ഇത് സെക്കൻഡറി ഫിൽട്ടർ ഈ സൈഡിലുണ്ട്, അതൊന്ന് മാറേണ്ട ടൈം ആയിട്ടുണ്ട്. അത് ഇതിനകത്ത് തന്നെ സംഭവം ഉണ്ടാകും, അത് എയർ ഫിൽട്ടറിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറയുന്ന യൂണിറ്റാണ്. അതൊന്ന് മാറ്റിയിട്ടേക്കാം, അത് നെക്സ്റ്റ് സർവീസ് വരെ എന്തെങ്കിലും കെടുക്കില്ല, പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പ്ലഗ് കുഴപ്പമില്ല, പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇവിടെ ഷോക്കിൻ്റെ ഇവിടെ വന്ന ലിങ്കിന് ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് മാറുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ വന്ന ഒരു കോളർ മാത്രമുണ്ട്. അത്യാവശ്യം കുറച്ച് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ കോളർ മാത്രം കൈയോടെ മാറ്റിയിടാം, കാരണം തുടക്കമാകുമ്പോൾ ആ കോളർ മാറ്റിയിട്ട് നിന്നോളൂ കേട്ടോ. രണ്ട് സൈഡിലും കോളർ മാറ്റിയിടാം. ഈ ഫ്രണ്ടിൽ ഈ ഷോക്കിൻ്റെ ഈ റബ്ബർ ബുഷും മാറ്റിക്കണം കേട്ടോ. അത് ഇച്ചിരി ഓവലായിട്ട് ചെറിയൊരു അടി പോലെ തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. പിന്നെ അതിൻ്റെ ടയറിൻ്റെ അവസ്ഥ വളരെ ശോകമാണ്. കാരണം ഞാൻ സെൻട്രലിലെ ലൈൻ മാത്രമേ ഉള്ളൂ, അതെ സൈഡിലെ ലൈൻ മാത്രമേ ഉള്ളൂ, സെൻട്രലിലെ ലൈനൊക്കെ മാങ്ങി പോയി. കാരണം ഞാൻ അതിൻ്റെ ഫുള്ള് ഓടി തീർന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പാളിച്ചൊക്കെ ഫ്രണ്ടിൽ ഉണ്ടാവും വണ്ടിക്ക്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ സംഭവമുണ്ട്. ഈ ടയറ് മാറ്റിയിട്ടാലാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ സ്മൂത്താവുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഓയിൽ കിടക്കണ ഓയിൽ നല്ല ഓയിലാണ് കേട്ടോ, തൽക്കാലം വേറെ മാറ്റാനൊന്നും നിൽക്കണ്ട, പുതിയ ഓയിൽ കിടക്കണേ. അപ്പോൾ അത് ഓയിലത് തന്നെ കിടക്കട്ടെ. അതാണ് സർവീസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് തരാം. കാരണം എന്ന് വെച്ചാൽ ടയർ ഫ്രണ്ടിലത്തെ ടയറടക്കുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അഫോർഡബിൾ ആണെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യും. ഓക്കെ.